ഹലോ, അപ്പം അത് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കടലപ്പൊടിയാണ്. അപ്പോൾ കടലപ്പൊടി ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല, നമ്മുടെ നാട്ടിലെ സാധാ കാപ്പിപ്പൊടി കിട്ടുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിനെ കണ്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത് ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ് പാക്ക് ഉണ്ടാക്കിയിരുന്നില്ലേ, സെയിം ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചിരുന്നു. നമ്മുടെ ബീട്രൂട്ടും പാലും അതുപോലെ തേനും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ, പുളിയില്ലാത്ത കട്ട തൈരാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നന്നായിട്ട് പുളി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, നമ്മുടെ കടലപ്പൊടിയും അതുപോലെ തന്നെ കാപ്പിപ്പൊടി, പിന്നെ നമ്മൾ ബീട്രൂട്ട് മിക്സ്, തൈര്, ഇത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പാക്ക് ക്യൂബായിട്ട്, ഐസ് ക്യൂബായിട്ട്. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്തായാലും എന്ത് ചെയ്യണം, നമ്മളെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, നല്ല ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത്, സോറി, ഈ ഒരു പാക്ക് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അപ്വേർഡ് മോഷൻസിൽ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് കൂട്ടത്തിലായിട്ട് നമ്മുടെ നെക്ക് പോർഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മതി, 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു ഒരു ഡ്രൈ ആയിട്ട് കിട്ടും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രേ സിമ്പിളായിട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിഡിലം ഫേസ് പാക്കാണ്. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ, ശുദ്ധ വെള്ളത്തിൽ കഴുകി കളയാം. ഇത്ര സിമ്പിളാണ് നമ്മളെ പാക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് നോക്കിയിട്ട് റിസൾട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലത്തെ പുതുപുത്തൻ സംഭവങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.